ഫസ്റ്റ് എപ്പോഴായിരുന്നു, എത്ര നാളിന് ശേഷമായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെച്ചത്? സ്റ്റെപ്പ് എടുന്ന് വെക്കുന്നത് സ്ലോലി സ്ലോലി ഐ തിങ്ക് ആഫ്റ്റർ 5 or 6 years ലേറ്റർ. അപ്പോഴത്തേക്കും ബെഡിലായിരുന്നു സിറ്റുവേഷൻസ് ഒക്കെ. ഇറ്റ് വാസ് വെരി വേർസ്റ്റ് ടൈം. ആൻഡ് ഓൺ സ്ക്രീൻ ഐ കനോട്ട് ഷെയർ ഇറ്റ്, ബട്ട് ഭയങ്കര ഒരു എന്താ പറയുന്ന അൺബെയറബിൾ പെയിനും ആ ഒരു ജേർണിയായിരുന്നു. പക്ഷേ ആ ഒരു ജേർണിയിൽ ഞാൻ പറഞ്ഞു ഇപ്പം ഇങ്ങനെ ആയിപ്പോയി, ബട്ട് എൻ്റെ കൈയും കാലൊക്കെ ഓക്കെ തന്നെയാണ്. അപ്പം ഞാൻ അപ്പോഴും പറഞ്ഞു എൻ്റെ എഡ്യൂക്കേഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ബിക്കോസ് ഫിലിമിലൊക്കെ ആയതുകൊണ്ട് നമ്മുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആവില്ലല്ലോ. അപ്പം ഞാൻ അങ്ങനെ എൻ്റെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു, ഗ്രാജുവേഷൻ ചെയ്തു, ബി ബി എ ചെയ്തു. ആൻഡ് ദെൻ ഐ ഡിസൈഡഡ് എനിക്ക് ജോബിൽ പോകണം, ഇങ്ങനെ എനിക്ക് വീട്ടിലിരിക്കണ്ട. അപ്പോൾ പപ്പ പറഞ്ഞു നീ എങ്ങനെ പോവും, ഇങ്ങനത്തെ സ്ഥിതിയല്ലേ, എങ്ങനെ മാനേജ് ചെയ്യും? ഞാൻ പറഞ്ഞു നിങ്ങൾ എത്ര നാളെ വരെ എന്നെ നോക്കും, ഞാൻ എത്ര നാളെ വരെ നിങ്ങളായിട്ട് ഡിപ്പെൻഡൻ്റ് ആവും. സോ ബെറ്റർ ഈസ് ദാറ്റ് എനിക്ക് സ്വന്തം പ്രൂഫ് ചെയ്യണം. ഐ ആം ദ ഓൺ കോമ്പറ്റേറ്റർ ഓഫ് മൈ സെൽഫ്, ബിക്കോസ് എനിക്ക് ബാക്കി ആരായിട്ട് എനിക്ക് അങ്ങനെ കോമ്പറ്റേറ്റീവ് ആയിട്ട് ചെയ്യേണ്ട. ബിക്കോസ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വന്തം തീരുമാനിക്കണം എന്താണ് ചെയ്യേണ്ടത്, ആരാണ് സ്ട്രോങ്. ഇപ്പം ഞാനൊരു കാര്യം, നമ്മൾ വെറുതെ ഇങ്ങനെ ചുമ്മാ കോപ്പി പേസ്റ്റ് ചെയ്യുവാണെങ്കിൽ ദെൻ വാട്ട് ഇസ് ദ യൂസ്? നമുക്ക് ബുദ്ധിയുണ്ട്, നമുക്ക് വിൽ പവർ ഉണ്ട്, പക്ഷേ അതിൻ്റെ യൂട്ടിലൈസ് നമ്മൾ ചെയ്യണം. ആ ഒരു രീതിയിൽ ഞാൻ സ്വന്തം വിചാരിച്ചു നോ പ്രോബ്ലം, ഞാൻ ഇങ്ങനത്തെ സിറ്റുവേഷനിലാണെങ്കിൽ ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കും, ലെറ്റ് സീ എന്താണാവും. പക്ഷേ ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്ത് സെലക്റ്റായി. ആ കമ്പനി ആണെങ്കിലും ഒരു ഇറ്റ് വാസ് എ മൈൻഡ് ബ്ലോയിങ് കമ്പനി, യുനോ. ആ ഓർഗനൈസേഷനിൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു, എന്നെ ആരും അങ്ങനെ ട്രീറ്റ് ചെയ്തില്ല, അവർക്ക് അങ്ങനെ പ്രോബ്ലം ആണ്, അതാണ് ഇതാണെന്ന്. നോ വൺ, എവറിബഡി വാസ് മേക്കിംഗ് മീ ഹാപ്പി. ആ ഒരു ഹാപ്പിയിൽ എൻ്റെ ഫിസിക്കലിൻ്റെ റിക്കവറി ഭയങ്കരമായിട്ട് ഫാസ്റ്റായി. സോ ആഫ്റ്റർ ദാറ്റ് അങ്ങനെ പതുക്കെ പതുക്കെ ജോബിൻ്റെയും അങ്ങനെയായി. ദെൻ ആഫ്റ്റർ ദാറ്റ് ഈ ഫിസിക്കൽ, എന്നപ്പോൾ ഫിസിയോതെറപ്പി ഞാൻ ചെയ്തായിരുന്നു 5 years. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഡോക്ടർ പറഞ്ഞു നൗ എൻ്റെ ജോബ് തീർന്നു, ഇനി സ്വർണ ജിം ചെയ്യുമെന്ന് പറഞ്ഞു. അവിടുത്തെ ഇക്വിപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, സോ ആ ഒരു കാരണത്തിൽ യു വിൽ ഗെറ്റ് ദ സ്ട്രെങ്ത്. സോ അങ്ങനെ രീതിയിൽ അപ്പോൾ പിന്നെ ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങി. ജിമ്മിൽ പോയപ്പോൾ എനിക്ക് ആദ്യം എല്ലാവരെയൊക്കെ കാണുമ്പോൾ ഞാൻ പറയും അയ്യോ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ. അപ്പോൾ പക്ഷേ അവർ ചെയ്യാൻ നേരത്തെ എനിക്ക് ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു എനിക്ക് ഇതിലെല്ലാം ടഫ് ചെയ്യണം, എനിക്ക് അങ്ങനെ ഈസിലി പോകണ്ട, ഐ ഓൾവേസ് ചൂസ് ടഫ് വൺ. അപ്പോൾ എൻ്റെ ട്രെയിനർ പറഞ്ഞു ഇഫ് യു ആർ ഓക്കെ, ഇഫ് യു ആർ കോൺഫിഡൻറ്റ് ദെൻ ഞാൻ കുഴപ്പമില്ല, ഐ വിൽ ട്രെയിൻ യു ഇൻ ദാറ്റ് വേ. അപ്പോൾ എൻ്റെ ട്രെയിനറും ഭയങ്കര ഒരു പവർഫുള്ളാണ്. ആ ട്രെയിനറുടെ ആഗ്രഹം മഹാരാഷ്ട്രയിലെ. അപ്പോൾ ആ ട്രെയിനറുടെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ എങ്ങനെയെങ്കിലും വെച്ച് നടപ്പിക്കണം. അങ്ങനെ അത്ര അവർ ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് എനിക്ക് ട്രെയിൻ ചെയ്തത് എല്ലാവരും. സോ ഐ ആം ലൈക്ക് ഇത്രം ഇങ്ങനെ ഇൻസിഡൻ്റ് ആയി കഴിഞ്ഞിട്ടും നല്ല ആൾക്കാരുണ്ട് ജീവിതത്തിൽ, അച്ഛനമ്മയുണ്ട്, കൂട്ടുകാരുണ്ട്, എവിടെ പോയാലും നല്ല സപ്പോർട്ടീവ് ആൾക്കാരുണ്ട്. അപ്പം ഈ ഒരു ജേർണിയിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാവും ദൈവം, അത് കാരണമാണ്. ഐ ആം റിയലി പെയിൻഫുള്ളായിരുന്നു, പക്ഷേ ജീവിതത്തിൽ ഒരു മനുഷ്യനും ഇല്ല വിതൗട്ട് പെയിൻ ഹാപ്പിയാണെന്ന് വെച്ചത്. സോ എവ്രി വൺ ഹാവ് ദെയർ ഓൺ പ്രോബ്ലംസ്. യെസ് യെസ്, ഞാൻ പോലും ഓർത്തില്ല ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻ വരുമ്പോൾ ഓവർകം ഞാൻ ചെയ്യും, ടാക്കിളൊക്കെ ചെയ്ത് ഇങ്ങനെ വരും, ഞാൻ ഓർത്തില്ല. ഇഫ് യു സീ മീ ലൈക്ക് പണ്ട് സ്വർണനെ കാണുമ്പോൾ ആ സമയത്തൊക്കെ ആകുമ്പോൾ ഒരു ചെറിയ കുട്ടിയായിരുന്നു, അത്ര മെച്യൂരിറ്റിക്ക് ഒന്നും ഇല്ലായിരുന്നു. എപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഡാൻസ് 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 അത്ര ഉള്ളു. ഇപ്പോഴും ചെറിയ കുട്ടി തന്നെയാണ്, പക്ഷേ മെൻ്റലി ഐ ആം മോർ സ്ട്രോങ്ങർ. യാ, ഇപ്പം എന്ന് വെച്ചാൽ ഇനി ഏത് പ്രോബ്ലം വന്നാലും ഐ ഡോണ്ട് കെയർ, ഇഫ് ദ പ്രോബ്ലം ഇസ് ടഫ് ഐ വിൽ ബി ദ ടഫർ.